ആധാർ കേസിൽ സുപ്രീംകോടതിയുടെ വിധി ഇന്ന്. സർക്കാർ സേവനങ്ങൾക്ക് ആധാർ കാർഡ് നിർബന്ധമാക്കിയതിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് വിധി. കേന്ദ്ര സർക്കാരിന് നിർണായകമാണ് വിധി. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ അധ്യക്ഷതയിലുള്ള ഏഴംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. ആധാർ പദ്ധതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച 27 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. എ കെ സിക്രി, എം എം ഹാൽവിൽക്കർ, ഡിവൈ ചന്ദ്രചൂഡ്, അശോക് ഭൂഷൺ എന്നിവരാണ് ബെഞ്ചിലെ മറ്റ് ജഡ്ജിമാർ. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് വിധി. മൊബൈൽ ഫോൺ കണക്ഷൻ ലഭിക്കാൻ ആധാർ നമ്പർ വേണമെന്ന് സർക്കാർ തീരുമാനിച്ചത് തങ്ങളുടെ ഉത്തരവ് വേണ്ട വിധം മനസ്സിലാക്കാതെയാണെന്ന കോടതി വാദത്തിനിടെ പറഞ്ഞിരുന്നു. മാത്രമല്ല, ആധാർ ബിൽ ഒരു ധനകാര്യ ബില്ലാണെന്ന സർക്കാർ വാദവും കോടതി തള്ളി. ഈ കേസിൽ കർണാടക ഹൈക്കോടതിയിലെ മുൻ ജസ്റ്റിസ് കെ എസ് പുട്ടസ്വാമി തന്നെ ഒരു ഹർജിക്കാരനാണ്. സുപ്രീംകോടതിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വാദം നടന്ന രണ്ടാമത്തെ കേസാണ് ആധാർ. ആദ്യത്തേത് കേശവാനന്ദ ഭാരതി കേസാണ്. ആധാർ കേസിൽ 38 ദിവസത്തെ വാദം നടന്നുവെങ്കിൽ കേശവാനന്ദ ഭാരതി കേസിൽ 68 ദിവസമായിരുന്നു വാദം നടന്നത്. ആധാർ കേസിൽ ജനുവരി 17 തുടങ്ങിയ കേസിലെ വാദം മെയ് 10 അവസാനിച്ചു. ന്യൂസ് ഡെസ്ക്, ജീവൻ.